പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി. ക്രിസ്തീയ ഉപദേശത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഇന്ന് നാം അഞ്ചാം സെഷനിൽ പഠിക്കുന്നത് ദുരാത്മാക്കളെക്കുറിച്ചും വിശ്വസ്ലീവ എന്ന ആയുധത്തെപ്പറ്റിയുമാണ്. ചോദ്യമൊന്ന്, ദുരാത്മാക്കൾ ആരാകുന്നു? നിർഗളം മൂലം നിഷ്ഠാവിനോട് മത്സരിച്ച് തങ്ങളുടെ തലവനോട് ഒന്നിച്ച് പാതാളത്തിൻ്റെ അഗാധ കുഴിയിലേക്ക് വീണുപോയ ഒരു ഗണം മാലാകമാരാണ് ദുരാത്മാക്കൾ അഥവാ പിശാചുക്കൾ. ചോദ്യം രണ്ട്, ദുരാത്മാക്കളുടെ ജോലി എന്ത്? ഉത്തരം, അവർ മനുഷ്യവർഗത്തോട് കഠിന യുദ്ധം ചെയ്യുകയും എല്ലാവിധ പരീക്ഷകളാലും അവരെ പാപത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ചോദ്യം മൂന്ന്, ഒരു ദുരാത്മാവിന് മനുഷ്യനെ പാപം ചെയ്യുന്നതിന് നിർബന്ധിക്കുവാൻ കഴിയുമോ? ഉത്തരം, ഇല്ല, അത് അവന് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഉപായത്തിൽ മനുഷ്യനെ ചതിക്കുവാൻ അവന് കഴിയും. ചോദ്യം നാല്, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ നമുക്ക് ബാഹ്യമായ എന്തെങ്കിലും ആയുധമുണ്ടോ? ഉത്തരം, ഉണ്ട്. വിശുദ്ധ സ്ലീബായുടെ അടയാളം കൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം കൊണ്ട് അവനെ നമുക്ക് പുറത്താക്കാം. ചോദ്യം അഞ്ച്, വിശുദ്ധ സ്ലീബായ്ക്കുള്ള പ്രാധാന്യം എന്ത്? ഉത്തരം, നമ്മുടെ കർത്താവ് പിശാചിന് മേൽ അന്തിമ വിജയം വരിച്ചത് കുരിശാകുന്ന ബലിപീഠത്തിന്മേൽ അർപ്പിച്ച തൻ്റെ ബലിയാലാകുന്നു. ആകയാൽ കുരിശ് പിശാചിനെതിരെയുള്ള അജയമായ ഒരായുധമായിത്തീരുന്നു. കൂടാതെ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ കുരിശടയാളം തനിക്ക് മുമ്പായി ആകാശത്തിൽ കാണപ്പെടുന്നതാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ ഒരു ജീവനുള്ള കുരിശായിരുന്നു. കഷ്ടാനുഭാവിച്ചയിലെ സദ്രായിൽ നമുക്കിത് കാണുവാൻ സാധിക്കും. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ, കുരിശ് മനുഷ്യാവതാരത്തിൻ്റെ ബാഹ്യ ചിഹ്നമാണ്. ചോദ്യം ആറ്, കുരിശിനെ ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്പെടുത്തണം? ഉത്തരം, മരം, ലോഹം തുടങ്ങിയ കൊണ്ടുള്ള കുരിശ് വഹിക്കുക, ശരീരത്തിലോ മറ്റു സാധനങ്ങളിലോ വായുവിലോ കുരിശടയാളം വരയ്ക്കുക എന്നീ വിധത്തിൽ ബാഹ്യമായും ദൈവത്തെ പ്രതി പ്രയാസങ്ങളെ ക്ഷമാപൂർവം സഹിക്കുന്നതിനാൽ ആന്തരികമായും കുരിശ് വരച്ച് തിമയെയും അതിൻ്റെ മൂർത്തിയായ പിശാചിനെയും നാം ജയിക്കേണ്ടിയിരിക്കുന്നു. തന്നെയുമല്ല കുരിശ് അനുഗ്രഹദായകവുമാണ്. കുരിശുകൾ കൂടുതലായി വഹിക്കുന്നതനുസരിച്ച് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നു. ഇന്നത്തെ ഈ സെഷൻ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ എളിയ ശുശ്രൂഷകൾക്കായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. സെൻറ്റ് മേരീസ് ഇൻ്റർസെഷൻ ടീം.